തിരുവോണം നക്ഷത്രം ഗുണദോഷങ്ങൾ ഇടകലർന്ന് അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ് ഇത്. സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകുമെങ്കിലും അതിൽ നിന്ന് കരകയറുവാൻ സാധിക്കുന്നതാണ്. സ്ത്രീകൾക്ക് തൊഴിൽ സംബന്ധമായ വിഷയത്തിൽ നല്ല പുരോഗതി ഉണ്ടാവുകയും സാമ്പത്തിക നേട്ടം അനുഭവിക്കുകയും ചെയ്യുന്ന വർഷമായിരിക്കും ഇത്. നമസ്കാരം. മന്ത്രവിദ്യാപീഠത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോ പുതിയ വർഷങ്ങൾ പിറക്കുമ്പോഴും പലതരത്തിലുള്ള സ്വപ്നങ്ങളാണ്. ഒരു ഭൂമി വാങ്ങിക്കുവാനും അവിടെ ഒരു കൂര ഉണ്ടാക്കുവാനും ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ ആഗ്രഹങ്ങൾ ഈ വർഷം നടക്കുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. 1196 ആണ്ട് ചിങ്ങമാസം 1 മുതൽ കർക്കിടക മാസം വരെയുള്ള ഫലം, അതിൻ്റെ ഗുണദോഷ ഫലങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ വല്ലാതെ തലപൊക്കുകയും അതിനുവേണ്ടി സാമ്പത്തികം ചിലവഴിക്കേണ്ടി വരികയും ചെയ്യും. തനിക്ക് വേണ്ടി മാത്രമല്ല, കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്ക് വേണ്ടിയും ആശുപത്രിവാസം ഈ കാലയളവിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കരുതിയിരിക്കുക, സാമ്പത്തിക ചെലവുകളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഭൂമി വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കാലയളവ് പൊതുവെ അനുകൂലമാണ്. വീടിൻ്റെ അറ്റകുറ്റപ്പണികളും മോടി പിടിപ്പിക്കലും ഈ വർഷം നടക്കുന്നതാണ്. തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയം വരിക്കുന്നതാണ്. ജോലിയിൽ പ്രമോഷന് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അത്ര അനുകൂലമായ കാലമല്ല. അതേപോലെ അനുകൂലമായ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം വേണം എന്നാഗ്രഹിക്കുന്നവർക്കും ഈ വർഷം അത് നടക്കുന്ന ലക്ഷണം കാണുന്നില്ല. പുതിയ പുതിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും അത് വിജയപ്രദമായി നടപ്പാക്കുകയും ചെയ്യും. അതുകൊണ്ട് ചില നേട്ടങ്ങളും ഗുണങ്ങളും പ്രതീക്ഷിക്കാം. ഊഹക്കച്ചവടങ്ങളിൽ ഏർപ്പെടാൻ പറ്റിയ സമയമല്ല. അത്തരം ഏർപ്പെടലുണ്ടായാൽ അതുകൊണ്ട് വലിയ കഷ്ടനഷ്ടങ്ങൾ അനുഭവപ്പെടും. സ്വന്തമായിട്ടുള്ളതല്ലാതെ മറ്റുള്ളവരുടെ ധനമെടുത്ത് ചെലവഴിക്കാനുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അനുകൂലമായി വരും. ആധ്യാത്മിക പ്രവർത്തനങ്ങളിൽ താല്പര്യമുണ്ടാവുകയും അതിനുവേണ്ടി സമയവും പണവും ചെലവഴിക്കുകയും ചെയ്യും. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ നേരിയ പുരോഗതി ഉണ്ടാവും. എന്നാൽ പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും അവർ വിജയിക്കും. സ്ത്രീകൾക്ക് പൊതുവെ അനുകൂലമായ കാലമാണ്. എന്നാലും ആശുപത്രിവാസത്തിനും പണച്ചെലവിനും സാധ്യത വളരെ കൂടുതലാണ്. പല രംഗങ്ങളിലും ആലോചിച്ചും കണ്ടറിഞ്ഞും പ്രവർത്തിക്കുകയും കഴിവും പരിശ്രമം കൊണ്ട് വിജയം വരിക്കുകയും ചെയ്യും. എന്നാൽ ചില കേസ് വഴക്കുകൾ ഉണ്ടാവുകയും അതിലെ അനുകൂലമായ സമീപനം പ്രതീക്ഷിക്കേണ്ട കാലമല്ലതാനും. ഈ നക്ഷത്രത്തിൻ്റെ ദോഷഫലങ്ങളെ കുറയ്ക്കുവാനും ഐശ്വര്യ അഭിവൃദ്ധിക്കും ദുർഗാക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തുന്നതും പായസം നടത്തുന്നതും മാല, അർച്ചന, നെയ്വിളക്ക് ഇവ നടത്തുന്നതും ദോഷഫലത്തെ കുറയ്ക്കുന്നതാണ്.